സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്നലെ കർത്താവിൻ്റെയും പരിശുദ്ധ കനിക നിർമ്മലമായ മേലങ്കികളെക്കുറിച്ച് നാം പരാമർശിച്ചിരുന്നല്ലോ ദൈവമെന്ന യഥാർത്ഥ ജ്ഞാനത്തെ ട്രൂ ഫിലോസഫി തൻ്റെ സ്ഫുടം ചെയ്തെടുത്ത ജീവിതം കൊണ്ട് അറിഞ്ഞതിൽ പിന്നെ ഒരു തത്വജ്ഞാനിയുടെ മേലങ്കിയാണ് ഞാൻ ദ ഗാബ് ഓഫ് എ ട്രൂ ഫിലോസഫ ഒരു വിശുദ്ധനുണ്ടെന്ന വിശ്വാസ സംരക്ഷകനായ സഭാപിതാവായ എപ്പോളജിസ്റ്റ് ഫാദർ രക്തസാക്ഷിയായ മിസ്റ്റർ ജസ്റ്റിൻ ഇന്ന് യൂതാ ശ്രീഹ നമ്മുടെ മാംസത്തോട് ബന്ധപ്പെട്ടിരിക്കയാൽ മലീമസമായി പോകുന്ന അങ്കികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് യൂത ഇരുപത്തിരണ്ട് നമ്മുടെ ദുഷ്ടത അത്രമേൽ വർദ്ധിക്കയാൽ നമ്മൾ തൊടുന്നതെന്തും മലീമസമായി പോകും വിധം ദ കണ്ടേജിയൻ എന്ന സങ്കീർത്തനം അറുപത്തി മൂന്ന് ഇതിൻ്റെ മറുപുറം എന്നോണം നമ്മുടെ മാംസത്തെയും ആത്മാവിനെയും ചൂഴ്ന്നു നിൽക്കുന്ന ദൈവാനുഭവത്തിൻ്റെ നിറവുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അടങ്ങാത്ത ദാഹം പോലെ ആത്മാവിൽ നഫേഷ് മാംസത്തിൽ ബഷാർ ദൈവത്തിനായി വരുണ്ടുണങ്ങിയ നിലം മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്നത് പോലെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ് അതിൽ പിന്നെ അവൻ്റെ ആദരങ്ങൾ ആനന്ദഗീതം അണിയുന്നു ലിപ്സ് ഓഫ് എ ഗ്ലാഡ് സോങ് എന്ന് യൂതാശ്ലീഹായും പരിശുദ്ധാത്മാവിലുള്ള ഈ നിറവിനെയും ശക്തിയെയും സ്നേഹത്തെയും ആത്മബലത്തെയും പരസ്പര ഉത്കർഷത്തെയും അടയാളപ്പെടുത്തുന്നുണ്ട് എൻ ന എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിൽ അടിസ്ഥാനപ്പെട്ട ആത്മാവിൽ സമൃദ്ധമായ ജീവിതം സ്നേഹ ഓർമ്മിപ്പിക്കുകയാണ് പണ്ടുകാലത്ത് പ്രവാചകർ വഴി മുന്നറിയിച്ചതാണ് ഇതൊക്കെയെന്ന് പ്രോ ലോക്ക് ദൈവത്തിൻ്റെ വചനം അത് അനാദി മുതലേ ഉണ്ട് നമ്മെ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് അതിനെ പഴയതെന്നോ പുതിയതെന്നോ പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാനാകില്ല ക്രിസ്തു എല്ലാ നിയമങ്ങളെയും പൂർത്തീകരിക്കാനാണല്ലോ വന്നിരിക്കുന്നത് അതിനാൽ ദൈവം മുൻപേ ആരുൾ ചെയ്തതെല്ലാം പ്രോലോക് ജീവനിർണയങ്ങളായി മാറുകയാണ് ദൈവം തൻ്റെ വചനമയച്ച് നമ്മുടെ ഹൃദയങ്ങളെയും അനാദി മുതലേ സജ്ജമാക്കിയിരിക്കുന്നു ദൈവവചനം അതായത് അവിടുത്തെ അനന്തമായ പദ്ധതികൾ നിയമം ഹിതം എല്ലാത്തിനെയും ക്രോഡീകരിക്കുന്ന ഒരു പദമാണ് ഒരു ധാരണയാണ് ലോഗോസ് എന്നത് വിശുദ്ധ ജസ്റ്റിൻ ക്രിസ്തു തന്നെയായ ഈ ലോഗോസിനെ കുറിച്ച് ഏറ്റവും ആചാരനായി സുവ്യക്തമായി പഠിപ്പിച്ചവനാണ് മാത്രമല്ല എല്ലാത്തിലും ദൈവം മാരി വിതറിയിരിക്കുന്ന വചനവിത്തുകളെക്കുറിച്ചും വിശുദ്ധൻ പറഞ്ഞിരുന്നു ലോഗോസ് പെർമാത്തിക്കോസ് യോഹനാൻ്റെ സുവിശേഷ ആരംഭത്തിൽ അതിൻ്റെ ആ മുഖം പ്രോലോഗെന്ന് വിളിക്കപ്പെടുന്നൊരു ഭാഗമുണ്ട് അത് വചനമായ ദൈവത്തെ ലോഗോസ് കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ ഈ പ്രോ ലോഗ് ആമുഖം എന്നത് ആ കൃതിയുടെ ആമുഖം മാത്രമല്ല എല്ലാത്തിനും മുൻപേ പ്രോ എല്ലാത്തിനെയും സജ്ജമാക്കിയ തയ്യാറാക്കിയ ദൈവവചനം ലോഗോസ് എന്നൊരു തിരിച്ചറിവ് കൂടിയാണ് പ്രോ പ്ലസ് ലോഗോസ് ഈസ് ഈക്വൽ ടു പ്രോ ലോഗ് അവനിലൂടെ അല്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അവനെ കൂടാതെയും ആ വചനമായ ദൈവത്തോടാണ് ഇന്ന് മതപ്രമാണികൾ ചോദ്യം ഉയർത്തുന്നത് അവൻ്റെ അധികാരത്തെ സംബന്ധിച്ച് മർക്കൂസ് പതിനൊന്ന് ഇരുപത്തേഴ് മുതൽ മുപ്പത്തഞ്ച് വരെ എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ദേവാലയത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത് തൊട്ടു മുൻപേ ദേവാലയം ശുദ്ധീകരിച്ചതിനെ സംബന്ധിച്ചൊരു വിവാദ വിഷയമാണിത് യൂഥാശ്നേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തികൾ ഏത് സ്രോതസ്സിൽ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് അത് പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൽ നിന്നാണോ എന്ന് യുധാശ്രീഹായെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് നമ്മളാണ് ദൈവത്തിൻ്റെ ആലയമെന്ന് എസ്കറ്റളോജിക്കൽ ടെമ്പിൾ അതിനാൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ദൈവഭവനത്തെ കെട്ടിപ്പടുക്കുന്നതായിരിക്കണമെന്നും പരസ്പരം നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴെല്ലാം മറ്റുള്ളവരെ നരകത്തിയിൽ നിന്ന് വലിച്ചു കയറ്റുമ്പോഴും മറ്റുള്ളവനോട് സ്നേഹത്തോടെ അതേസമയം ദൈവഭയത്തോടുകൂടെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ദൈവഭവനത്തെ തന്നെയാണ് കെട്ടിപ്പടുക്കുന്നതെന്നും ദൈവത്തിൻ്റെ ഈ ഹിതം ലോഗോസ് അവിടുത്തെ നിയമത്തിലും പ്രവൃത്തിയിലും എല്ലാം വായിച്ചെടുക്കാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ പ്രമാണത്തിൽ നമ്മൾ നിലനിൽക്കാൻ ശ്രമിക്കണമെന്നും ശ്രീഹ പറയുന്നുണ്ട് ശ്രീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് യോഹന്നാൻ പതിനഞ്ച് ഒമ്പത് നാം ക്ഷമയോടെ ഉപ്പുമോനെ കാത്തിരിക്കണം പ്രത്യാശയിൽ ഇത് നമ്മുടെ ജീവിതത്തെ ആകമാനം ക്രിസ്തോന്മുഖമായി മാറ്റുന്നതിൻ്റെ പ്രതിഫലനം തന്നെയാണ് അതാണ് ഈ പ്രത്യാശ അങ്ങനെ മതപ്രമാണികൾ നാഥനെ ചോദ്യം ചെയ്യുമ്പോൾ നാഥൻ ഒരു പ്രതിപ്രശ്നമാണ് അവരുടെ അടുത്ത് ഉന്നയിക്കുന്നത് സ്നാപകൻ്റെ സ്നാനത്തെക്കുറിച്ച് അവർ പരസ്പരം രഹസ്യത്തിൽ ആലോചിക്കുകയാണ് ഡയലോഗ് എന്നിട്ട് പറയുന്നു ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് അവർക്കറിയാഞ്ഞിട്ടല്ല അവരുടെ കാര്യവിചാരങ്ങൾ ഡയലോഗ് അവർ തങ്ങളോട് മുന്നൊര ചെയ്ത പ്രോലോഗ് ദൈവഹൃദയത്തെ മറന്നുകളയുന്നു ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടും അതിനെ ഗൗനിക്കാതിരിക്കുന്നു പകരം തങ്ങളുടെ ഉപജാപങ്ങളിൽ കുടില തന്ത്രങ്ങളിൽ അവർ ആഴ്ന്നു പോവുകയാണ് എന്നിട്ട് അറിഞ്ഞ സത്യങ്ങളെ സൗകര്യപൂർവ്വം നിഷേധിച്ചുകൊണ്ട് പറയുന്നു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് അതേസമയം നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതുപോലെ തിമയോസിൽ നിന്ന് ബർ തെമയോസിലേക്കുള്ളൊരു ദൂരമുണ്ടല്ലോ ഗ്രീക്ക് സിദ്ധാന്തങ്ങളിൽ നിന്ന് മാനുഷിക വിചാരങ്ങളിൽ നിന്ന് ദൈവിക വെളിപാടിലേക്കുള്ള ദൂരം ആ ദൂരം ജീവിതം കൊണ്ട് സ്ഫുടം ചെയ്തെടുത്തവനാണ് വിശുദ്ധ അച്ഛൻ അറിഞ്ഞ സത്യങ്ങളെ ആർദ്രതയോടെ സ്നേഹത്തോടെ ധീരതയോടെ പുലകിയവൻ തൻ്റെ ജീവിതം കൊണ്ട് മുദ്രവെച്ചവൻ